ഇതുകൊണ്ടൊന്നൊരു കാര്യമില്ല. ഏതുകൊണ്ട്? ഈ കല്ലുണ്ടോ? അതല്ലടാ, ഈ പോക്കൊന്നും പോയിട്ട് ഒരു കാര്യമില്ല. ഇതെന്താ സ്ഥിരം പരിപാടിയാണല്ലോ തോക്കാനാകുമ്പോ. ഓരോ കാര്യം പറഞ്ഞ് കഴിച്ചാൽ നോക്കുക കളിക്കും. അതല്ലടാ, പണ്ട് നമ്മുടെ ക്ലബ് എന്തൊക്കെ പരിപാടി നടത്തിയിരുന്നത്, ഇപ്പോഴോ ഒരു പരിപാടിയില്ല. അതെങ്ങനെ? എല്ലാവരും ഇന്ന് മൊബൈലല്ലേ. അത് ശരിയാ. കഴിഞ്ഞ ഓണത്തിന് വടംവലി നടത്താൻ തീരുമാനിച്ച് ഈ കൂപ്പൺ അടിച്ചുകൊണ്ട് നടന്നിട്ട് എത്ര കിട്ടി? 110 കൂലി. അന്ന് കൂപ്പൺ അടിക്കാൻ പൈസ ഇല്ലാണ്ട് എത്താൻ വീടിൻ്റെ തട്ടുംപുറത്ത് കയറി ഉള്ള കിണ്ടിയും കോളാമ്പിയും എല്ലാം കൂടെ എടുത്ത് ആക്രിക്ക് കൊണ്ട് കൊടുത്തത് എനക്കറിയില്ലേ. അതുകൊണ്ട് എന്തായി? എൻ്റെ ആക്രി സുചിച്ചുള്ള പേര് ഞാൻ നിർത്തിയില്ല. ഓടാ, കണ്ടെണ്ണ അടിക്കാൻ വല്ല വഴിയുണ്ട്? എനക്കടിച്ചാ മതിയോ? മോഹലേട്ടൻ്റെ പിടിയിൽ ഇപ്പൊ പൊറോട്ട അടിക്കുന്ന സമയം. പോയി രണ്ട് പൊറോട്ട അടിച്ചു. അതിനപ്പങ്ങള് ഒരു പെണ്ണാണാട്ടാ, ഇടിമുഴിക്കലാ. ഇടിയിട്ടാ നോക്കിയാ മതി. അല്ലടാ, ഈ കണ്ണട അത്ര ബോറുണ്ട്. ഏയ്, സിംഹത്തിലെ സൂര്യനെ പോലെ തന്നെ ഉണ്ട്. ശരിക്കും ഒരു ഊള സാധനം എന്തെങ്കിലും പറഞ്ഞു ചാർജിനായിട്ട് കേറി പോവും. ഇപ്പൊ വരുന്ന സമയത്ത് എന്തെങ്കിലും അടി അടി കൊണ്ടോ വരില്ല. ഹലോ, എടാ ഷാജി, നീ നാട്ടിൽ തിരിച്ചെത്തിയ? എപ്പോ? ആ, ഞങ്ങളിപ്പോ അങ്ങോട്ട് വരാം. ആ, ഓക്കെ. നമ്മുടെ ഷാജി നാട്ടിലെത്തിയിട്ടുണ്ട്. രാവിലെ എത്തിയാണല്ലോ. അവൻ പോയിട്ട് ഒരു കൊല്ലല്ല ആയിട്ടുള്ളൂ. എനിക്കിപ്പോ എന്താ വേണ്ടത്? രണ്ടെണ്ണം അടിക്കണം. ഇന്ന് നമുക്ക് ഗൾഫിന്റെ സാധനം തന്നെ അടിക്കാം. അങ്ങോട്ട് പോവാ. പിരിഞ്ഞു പോകുന്നതിനാണ് എനിക്ക് ആകപ്പാടുള്ള വിഷമം. ഞാൻ പോയാലും നമ്മളെ ക്ലബ് നിങ്ങൾ നല്ലപോലെ നോക്കൂലേ? ഈയൊരു തിരിച്ചു വരവുണ്ടാവുന്ന എനിക്ക് തോന്നുന്നില്ല. ഇനി അഥവാ ഞാൻ തിരിച്ചു വരികയാണെങ്കിൽ അത് നിങ്ങളൊന്നും വിചാരിക്കാത്തൊരു ലെവലിലുള്ള ആളായിട്ടായിരിക്കും. ഈ നാടും നാട്ടുകാരൊക്കെ വിലക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു മുതലാളിയായിട്ട് എങ്ങനെ? ശരിക്കും മുതലാളിയായി ഉണ്ടാവും. ഇങ്ങോട്ട് വന്നാ എങ്ങനെ? ഞാനാടാ ഷാജിയടാ. ആ, ഞാനെത്തിയടാ.
ഏയ് കുഴപ്പമൊന്നുമില്ല, എന്താടാ അന്ത വിട്ട് നോക്കിക്കുന്നേ? ഇത് ഞാൻ തന്നെയാടാ നിങ്ങളെ ഷാജി. എന്തായാലും തെണ്ടി തിരിഞ്ഞാണ് നമ്മളെ കൂട്ടുന്നേ, ഒരാളെങ്കിലും രക്ഷപ്പെട്ടല്ലോ. അതൊക്കെ പോട്ടെ, വേറെന്താ വിശേഷം? എന്ത് വിശേഷം? ഇന്ന് ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന സാധനം അടിച്ചിട്ട് എന്നെ ഒന്നും മലർക്കുന്നേ. അതൊക്കെ പോട്ടെ, നിങ്ങളിങ്ങ് വന്നേ. നിങ്ങൾ പറയുന്ന പോലെ ഞാനത്ര വലിയ മുതലാളി ഒന്നായിട്ടില്ല. ഇല്ല ഇല്ല, അല്ല ഈ ഒരു ഹൈറ്റ് ഒട്ടകം കറന്ന് 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 ആ 1600 ഒട്ടകങ്ങളും മരുഭൂമിയും പിന്നെ ഞാനും. ഏതോ ഒരു സിനിമാ പേര് പോലെ. അങ്ങനെ രാവിലെ തുടങ്ങും അത്രയും ഒട്ടകത്തിനെ കറന്ന് കറന്ന് കറന്ന്. കൈ കണ്ടോ താഴമ്പ്? ഇത്രയും ഒട്ടകത്തിനെ ഇത്രയും ദിവസം കറന്നിട്ട് ഒരു പൈസ പോലും അറബി തന്നില്ല. പിന്നെ ആകപ്പാടല്ല ഒരു സമാധാനം എന്താ വെച്ചിട്ട് കുറച്ച് ഒട്ടകപ്പാൽ കുടിക്കാൻ പറ്റി. അപ്പോ ഈ സെറ്റപ്പൊക്കെ ഇതൊക്കെ വെറും റോൾഡ് ഗോൾഡാണ്. സത്യത്തിൽ അവിടുത്തെ കുറെ ആൾക്കാർ കട്ടക്കിട്ട പൈസ കൂട്ടിയിട്ടാ ടിക്കറ്റ് എടുത്ത്. അപ്പൊ കുപ്പി കട്ടക്കിട നൂറ് വെച്ച്. ഏഹ്?